പണ്ട് നാട്ടിൻപുറങ്ങളിൽ ഡോക്ടർമാർ എന്ന അപ്പോത്തിക്കരികൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലം. അന്ന് ഒരു പനി വന്നാൽ, ചുമ ഇത്തിരി കടുത്താൽ, വല്ലാതെ ദേഹവരുത്തമുണ്ടായാൽ ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒറ്റമൂലി വായു ഗുളിക എന്നറിയപ്പെട്ടിരുന്ന കസ്തൂരാദി ഗുളികയായിരുന്നു. മൂന്നോ നാലോ കടുകുമണി ചേർന്നാലുള്ള വലിപ്പമേ ഒരു കസ്തൂരാദി ഗുളികയ്ക്കുണ്ടാവൂ. എങ്കിൽ പോലും ശരിയായ നിർമ്മാണ വിധികളനുസരിച്ച് നിർമ്മിച്ചാൽ ഇത് ഏറെ ഫലപ്രദം തന്നെയാണ്. ഏതാണ്ടൊരു കുരുമുളകിൻ്റെ വലിപ്പത്തിൽ സർവരോഗ സംഹാരിയായിരുന്ന ആ കസ്തൂരാദി ഗുളികയെ ഓർമ്മിപ്പിക്കുന്നതാണ് കുഞ്ഞുണ്ണി കവിത. രാമചരിതത്തിൽ ആരംഭിക്കുന്ന മലയാള കവിതയുടെ ചരിത്രത്തിലൊരിടത്തും തന്നെ ഇങ്ങനെയൊരു കവിതാസരണി നമുക്ക് പരിചയമില്ല. ഒട്ടെങ്കിലും ഇതിനോട് സാധർമ്മ്യം പുലർത്തുന്നത് പഴഞ്ചൊല്ലുകളാണ്. ലോകത്തെവിടെയെങ്കിലും കുഞ്ഞുണ്ണി കവിതയോട് സമാനത നിലനിർത്തുന്ന ഒരു വ്യവസ്ഥാപിത കവിതാരീതിയുണ്ടോ എന്നന്വേഷിച്ചാൽ നമ്മൾ ചെന്നു ചേരുന്നത് ജപ്പാനിലെ ഹൈക്കു എന്ന ഹ്രസ്വ കവിതയിലായിരിക്കും. പൊതുവിൽ 17 മാത്രാ സംഖ്യയിൽ ഒതുങ്ങുന്ന ഈ കവിതകൾ മൂന്ന് ഖണ്ഡമായി പിരിയുന്നു. ഒന്നും മൂന്നും ഖണ്ഡങ്ങളിൽ 5 വീതം മാത്രാ സംഖ്യകളും രണ്ടാം ഖണ്ഡത്തിൽ 7 മാത്രാ സംഖ്യയും. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. പഴയ കുളം, ഒരു തവള കുതിച്ചു ചാടുന്നു ജലത്തിൻ്റെ പ്രകമ്പനം. ഏറ്റവും കുറച്ചു വാക്കുകളിൽ ഒരാശയം പറഞ്ഞു വച്ചിരിക്കുന്നു. അധികമെന്ന് പറയാൻ ഒരക്ഷരം പോലുമില്ല. ഏതാണ്ട് ഇതിന് സമാനമാണ് കുഞ്ഞുണ്ണി കവിതയുടെ രീതിശാസ്ത്രം. പക്ഷേ അത് ഹൈക്കുവിൻ്റെ സ്വാധീനം മൂലമോ അതുമായുള്ള പരിചയം മൂലമോ രൂപപ്പെട്ടതാണെന്ന് കരുതുക വയ്യ. കുഞ്ഞുണ്ണി മാഷിൻ്റെ തനിമ അതിൽ വേറിട്ട് കാണാനാകും. അതുകൊണ്ട് തന്നെ പറയട്ടെ, കവിതയിൽ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും ഒരു പൂർവ്വ മാതൃകയും പിന്തുടരാതെ സ്വന്തം പൂമുഖമൊരുക്കി കവിതയെ കുടിയിരുത്തിയ കവിയാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന്. 1927 May 10 തൃശൂരിലെ അതിയാരത്തായിരുന്നു കുഞ്ഞുണ്ണി മാഷിൻ്റെ ജനനം. വിദ്യാഭ്യാസാനന്തരം ചേളാരി ഹൈസ്കൂളിലെ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് 1953 കോഴിക്കോട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിൽ അധ്യാപകനായി. ഇതോടെ കോഴിക്കോടിൻ്റെ ഭാഗമായി മാറിയ കുഞ്ഞുണ്ണി മാഷ് അവിടുത്തെ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മകളുടെ ഭാഗമായി തീർന്നു. മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ബാലപംക്തിയുടെ ചുമതല വഹിച്ച കുഞ്ഞുണ്ണി മാഷ് കുട്ടേട്ടൻ എന്ന പേരിൽ ഒന്നിലേറെ തലമുറയിലെ എഴുത്തുകാരുടെ അഭിരുചി നിർണയിച്ചു. അവരുടെ വഴികാട്ടിയായും തുണക്കാരനായും മാഷ് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. 1982 അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച കുഞ്ഞുണ്ണി മാഷ് വീണ്ടും 5 വർഷം കൂടി കോഴിക്കോട്ട് തുടർന്നു. 1987 തിരികെ സ്വന്തം ഗ്രാമമായ വലപ്പാട്ടേക്ക് മടങ്ങിയ കുഞ്ഞുണ്ണി മാഷ് പിന്നെയും 2 ദശാബ്ദത്തോളം തൃശൂരിൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ഒരു പ്രധാന സാന്നിധ്യമായിരുന്നു. ഒടുവിൽ 2006 തികച്ചും ആകസ്മികമായി കുഞ്ഞുണ്ണി മാഷ് അന്തരിച്ചു. ഊണ് തൊട്ടുറക്കം വരെ പഴമൊഴി പത്തായം, കുഞ്ഞുണ്ണിയുടെ കവിതകൾ, വിത്തും മുത്തും, കുട്ടിപ്പെൻസിൽ, നമ്പൂതിരി ഫലിതങ്ങൾ, രാഷ്ട്രീയം, കുട്ടികൾ പാടുന്നു, ഉണ്ടനും ഉണ്ടിയും, കുട്ടിക്കവിതകൾ, കളിക്കോപ്പ്, 15 ഉം 15 ഉം, അക്ഷരത്തെറ്റ്, നോൺസെൻസ് കവിതകൾ, മുത്തുമണി, ചക്കരപ്പാവ, കുഞ്ഞുണ്ണി രാമായണം, കദളിപ്പഴം, നടത്തം, കലികാലം, ചെറിയ കുട്ടിക്കവിതകൾ എന്നീ പുസ്തകങ്ങൾ കൂടാതെ എന്നിലൂടെ എന്ന ആത്മകഥയും കുഞ്ഞുണ്ണി മാഷിൻ്റെതായി പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. വാച്യമായ ഒരു നർമ്മബോധവും ആന്തരികമായ ഒരാശയ ചാതുര്യമാണ് കുഞ്ഞുണ്ണി കവിതയുടെ സവിശേഷത. കൂ കഴിഞ്ഞാൽ ന്യൂ, ന്യൂ കഴിഞ്ഞാൽ നീ, കൂവും ന്യൂവും നീയും കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി, കുഞ്ഞുണ്ണിയും കഴിഞ്ഞാലോ? അതിന് കുഞ്ഞുണ്ണി മാഷിന് ഉത്തരമില്ല. അതിനുശേഷം പ്രളയം എന്ന വിചാരവുമില്ല. കുഞ്ഞുണ്ണി ഉണ്ടെങ്കിലും കുഞ്ഞുണ്ണി ഇല്ലെങ്കിലും ലോകം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. അതറിയുന്നവനായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. കുഞ്ഞുണ്ണിക്കൊരു മോഹം എന്നും കുഞ്ഞായിട്ടു രമിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് രസിച്ചിടുന്നൊരു കവിയായിട്ടു മരിക്കാൻ, ഇതായിരുന്നു
കുഞ്ഞുണ്ണി മാഷിന്റെ വലിയ ആഗ്രഹം. എന്നും കുഞ്ഞുങ്ങളോടൊത്ത് തന്നെ ആയിരുന്നു അദ്ദേഹം. കുഞ്ഞുങ്ങൾക്ക് രസിക്കുന്ന കവിത തന്നെയായിരുന്നു അദ്ദേഹം രചിച്ചിട്ടുള്ളത്. കുഞ്ഞുണ്ണി മാഷിന്റെ ഒട്ടുമിക്ക കവിതകളിലും ഞാൻ സജീവമാണ്. ചില കവിതകളിൽ ആ അഹം പൂർണ്ണമായും വ്യക്തിയിലേക്ക്, കവിയിലേക്ക് ചുരുങ്ങുമെങ്കിലും പലപ്പോഴും അതൊരു ദാർശനിക മണ്ഡലത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. കവി എഴുതുന്നു, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം എന്ന്. വ്യക്തികൾ കൂട്ടായ്മകളിൽ നിന്നകന്ന് സ്വന്തം സ്വന്തം സ്വകാര്യതകൾ രൂപപ്പെടുത്തി അന്യർക്ക് പ്രവേശനമില്ലാത്ത വിധം താഴിട്ട് തനിയെയാകുന്ന വർത്തമാനകാലത്തിന്റെ തേങ്ങലാവുകയാണ് ഈ കുഞ്ഞു കവിത. ഭാഷയുടെ അപചയത്തെ കുറിക്കുന്ന ഈ കവിത ശ്രദ്ധിക്കുക. ആറു മലയാളിക്ക് നൂറു മലയാളം, അരമലയാളിക്കും ഒരു മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. മലയാളത്തിന്റെ പ്രാദേശിക ഭേദങ്ങളും പ്രയോഗ വൈജാത്യങ്ങളും ഇന്ന് മലയാളം അന്യമാകുന്ന യാഥാർത്ഥ്യവും കവി ഭംഗിയായി ഈ ഒന്നര വരിയിൽ വ്യഞ്ജിപ്പിച്ചിരിക്കുന്നു. സമൂഹ ജീവിതത്തെയും സാമൂഹ്യമായ കൂട്ടായ്മയെയും പരഭാഗശോഭയോടെ വരച്ചിരുന്ന ഈ കവിത നോക്കൂ. ഒരു കരത്തിന്മേൽ ചൊറിയണമെങ്കിൽ അതേ കരത്തിന് കഴിയില്ലല്ലോ. ഒറ്റമരമായാൽ കാവാകില്ലെന്നും ഒരേ ഒരാൾ ചേർന്നാൽ പ്രസ്ഥാനമാകില്ലെന്നുമുള്ള പഴയ ആശയം തന്നെ ഏറെ ലളിതമായി, അല്പം ഹാസ്യാത്മകമായി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞുവെക്കുന്നു. എന്നിലൂടെ നടക്കാനേ എന്റെ കാലിനറിഞ്ഞിടൂ എന്ന് തന്റെ സ്വത്വം പ്രഖ്യാപിക്കുന്ന കുഞ്ഞുണ്ണി മാഷ് തന്നെ പറയുന്നു, പൊക്കമില്ലായ്മയാണെന്റെ പൊക്കം എന്ന്. എനിക്കു പൊക്കം കുറവാണ്, എന്നെ പൊക്കാതിരിക്കുവിൻ. എനിക്കൂക്കു കുറവാണ്, എന്നെ താങ്ങാതിരിക്കുവിൻ എന്നും കുഞ്ഞുണ്ണി മാഷ് എഴുതുന്നു. ഞാനൊരു കാക്കവി പെണ്ണര കണ്ടിട്ടില്ലാത്തതിനാലാവാം, കണ്ടുകഴിഞ്ഞാൽ ഞാനൊരരക്കവിയാമോ അഥവാ വെറുമൊരരക്കാക്കവിയാമോ എന്നാണ് കുഞ്ഞുണ്ണി മാഷിന്റെ സംശയം. ബുദ്ധിയിൽ മുട്ടായി ചേർത്താൽ ബുദ്ധിമുട്ടാകും എന്നതും ഈ കവിയുടെ വെളിപാട് തന്നെയാണ്. തന്നിലൂടെ എല്ലാത്തിനെയും, എല്ലാത്തിലൂടെ തന്നെയും കാണുന്നു എന്നതാണ് കുഞ്ഞുണ്ണി കവിതയുടെ എടുത്തു പറയേണ്ട സവിശേഷത. കവിതയിൽ അങ്ങോളമിങ്ങോളം ഈ ഞാൻ കയറി വരുമ്പോൾ ഒരു തേട്ടലുണ്ടാവുക സ്വാഭാവികമാണ്. അതിനുള്ള പരിഹാരം ഒറ്റയിരുപ്പിലിരുന്ന് ഒരുപാട് കുഞ്ഞുണ്ണി കവിത കഴിക്കാതിരിക്കുക മാത്രമാണ്. കസ്തൂരാദി ഗുളിക രോഗസംഹാരിയാണെന്ന് വെച്ച് ഒരുപാട് കഴിക്കരുതല്ലോ. അതുപോലെ തന്നെയാണ് കുഞ്ഞുണ്ണി കവിത. അത് മിതമായും ചിതമായും എടുത്തു കഴിക്കുക എങ്കിൽ ചെടിക്കില്ല. കുഞ്ഞു കവിതയുടെ ഒരു വലിയ ലോകമാണ് കുഞ്ഞുണ്ണി കവിത നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. പഴഞ്ചൊൽപരുവത്തിൽ നുണഞ്ഞിറക്കാനാകുമ്പോൾ തന്നെ അത് ലേശം എരിവും പുളിപ്പും ചവർപ്പും പകർന്നു തരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, കുഞ്ഞുണ്ണി മാഷിൻ്റേത് മറ്റാരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു കാവ്യശൈലിയാണെന്ന്. ഇത്തരം കുറുങ്കവിതയുടെ ലോകത്തേക്ക് ഒറ്റപ്പെട്ട കവിതകൾ സംഭാവന ചെയ്ത കവികൾ വേറെയുമുണ്ട്. എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ ഈ ഒരു ശൈലിയിൽ കവിത എഴുതിയ കുഞ്ഞുണ്ണി മാഷ് അവരിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നു. രചനാശൈലിയിൽ ഇങ്ങനെ വ്യത്യസ്തനാകുമ്പോഴും മലയാള കവിതയിലെ മഹാഗോപുരങ്ങൾക്കൊപ്പം നമുക്ക് കുഞ്ഞുണ്ണി മാഷിനെ ഉയർത്തിക്കാണിക്കുക വയ്യ. കവിതയുടെ വ്യത്യസ്തമായ, സമാന്തരമായ ഒരു ധാര എന്നു മാത്രം നമുക്ക് ആ കവിതകളെ വിലയിരുത്താം. മനുഷ്യസ്നേഹത്തിൻ്റെ, ശിശുസഹജമായ ലാളിത്യത്തിൻ്റെ നന്മ പേറുന്ന കവിയും മാഷും സർവോപരി മനുഷ്യനുമായിരുന്നു കുഞ്ഞുണ്ണി മാഷ് എന്ന് നമുക്ക് വിലയിരുത്താം. കുഞ്ഞുണ്ണി മാഷ് നാന്ദി കുറിച്ച ഈ ഹ്രസ്വ കവിതാശൈലി ഇന്ന് മലയാളത്തിൽ പുതിയൊരു രക്ഷകനെ, കവിയെ കാത്തിരിക്കുന്നു. ചിമിഴിലൊളിപ്പിക്കാവുന്ന ആ കാവ്യശൈലി ഏറ്റെടുക്കുന്ന ഒരാൾ കുഞ്ഞുണ്ണി മാഷിന്റെ പിൻഗാമിയായി ഇന്നല്ലെങ്കിൽ നാളെ വരും. അന്ന് കുഞ്ഞുണ്ണിയും കഴിഞ്ഞാലോ എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ചോദ്യത്തിന് നമുക്ക് അയാളിലൂടെ മറുപടി പറയാം. സ്വാഭാവികമായിട്ട് വരണം, കവിത ഉണ്ടാക്കാൻ പറ്റില്ല, കവിത ആലോചിച്ചിടാൻ പറ്റില്ല, സ്വയം വരണം, കവി സ്വയം വരണം. തന്നെത്താൻ വന്നാൽ അത് എഴുതുക, അല്ലാണ്ട് ആലോചിച്ചിരുന്ന ഒരു വാക്കുണ്ടാക്കി അതിന് വേറെ വാക്ക് പിടിപ്പിച്ച്
അങ്ങനെ കവിത പറ്റില്ല. കവിത ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതല്ല, എഴുതുന്നതല്ല, എഴുതുന്നതാണ് എഴുത്ത് പറയും. എഴുതുന്നതല്ല, സ്വയം എഴണം, ഉണ്ടാവണം, അതാണ് എഴുത്ത്. ആദ്യം എഴ്, പിന്നെ എത്ത്, പിന്നെ മതി എഴുത്ത്. അങ്ങനെ കവിത പറ്റിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാകണം, ഉള്ളിലുണ്ടാകണം, പിന്നെ അതുകൊണ്ട് എത്തേണ്ടടുത്ത് എത്തണം. ആ ശരി.